ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബീഫ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് 1 വിസില് വരുന്നത് വരെ 1¼ വേവില് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി 3 വലിയ സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം, എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇനി ബീഫ് ഫ്രൈ ചെയ്യാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി അത് വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ചെറിയ ഉള്ളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി അത് നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം. ഒരു പിടി മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1½ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ബീഫ് മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ബീഫിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. അത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അതൊന്ന് വെറ്റിച്ചെടുക്കുക നമുക്ക് ആ വെള്ളം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായി തിളക്കുന്നത് വരെ ഇതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കേണ്ടതില്ല. ഈ വെള്ളം നമുക്ക് ഇതുപോലെ വറ്റിച്ചെടുക്കാം. ഇത് ഇടക്കിടക്ക് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പം നമ്മുടെ ബീഫിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കുറേശ്ശെ വെറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നന്നായി വെറ്റിച്ചെടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്.
ഇത് റോസ്റ്റ് പോലെയാണ് വേണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് എടുക്കാം നമ്മുടെ ബീഫിലുള്ള വെള്ളൊക്കെ വെറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് അടിയിൽ പിടിക്കും അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും അതിൽ വരുന്ന ഓൾ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും കൂടി ഒന്ന് ചെയ്തേക്കുക ഇപ്പോൾ നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ വെറ്റി നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ഇക്കാക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ള ഒരു വിഭവമാണിത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സൗണ്ട് കേൾക്കണ്ടെന്ന് അറിയില്ല കുട്ടികളൊക്കെ ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് ഓടി വന്നു അത്രയും സ്മെല്ലും അതിലേറെ ടേസ്റ്റും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ ഈ ബീഫ് ഫ്രൈയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കല്ലേ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളുമായി വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ സീ യൂ